ഇന്ന് ഓഗസ്റ്റ് 14 പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിന്റെ പണികൾ പൂർത്തിയായത് 1880 ഓഗസ്റ്റ് 14-നായിരുന്നു. 1248 അഗ്നിബാധയെ തുടർന്ന് പഴയ കത്തീഡ്രൽ നശിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ കത്തീഡ്രലിന്റെ പണി ആരംഭിച്ചത്. ഗോതിക് ശൈലിയിലാണ് നിർമ്മാണം. പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ പത്രോസിനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ദേവാലയം. നിർമ്മാണം പൂർത്തിയായ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയായിരുന്നു കത്തീഡ്രൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 515 ഉയരമുള്ള ഇരട്ട ടവറുകൾ പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. 1996 കൊളോൺ കത്തീഡ്രലിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രഹസ്യ റേഡിയോ സർവീസ് ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 14-നായിരുന്നു. വിൽസൺ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഉഷ മേത്ത എന്ന 22-കാരിയായിരുന്നു അതിനു പിന്നിൽ. 3 മാസത്തോളം ഗാന്ധിജിയുടേതുൾപ്പെടെ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ സന്ദേശങ്ങൾ ഈ റേഡിയോ ആളുകളിലെത്തിച്ചു. 42.84 എന്ന ഫ്രീക്വൻസിയിലായിരുന്നു പ്രക്ഷേപണം. 1942 ഓഗസ്റ്റ് 8 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ ഉഷയും പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് നേതാക്കളെല്ലാം ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളാലാവുന്നത് ചെയ്യണമെന്നും സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി നടത്തിയ ആഹ്വാനമാണ് റേഡിയോ ആരംഭിക്കാൻ ഉഷയ്ക്ക് പ്രചോദനമായത്. ഇന്ത്യ പാക് വിഭജനം നടന്ന് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം സ്ഥാപിതമായത് 1947 ഓഗസ്റ്റ് 14-നായിരുന്നു. ഈ ദിവസമാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിനും വർഷങ്ങൾക്കു മുൻപേ ആരംഭിച്ചിരുന്നു. 1933 ചൗധരി റഹ്മത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് രൂപപ്പെടുത്തിയത്. പിന്നീട് മുഹമ്മദ് അലി ജിന്ന അത് ഏറ്റെടുത്തു. മതാധിഷ്ഠിത രാഷ്ട്രത്തിനായി ദേശവ്യാപകമായി നടന്ന രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കൊടുവിലാണ് രാജ്യം വിഭജിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതുപ്രകാരം 1947 ഓഗസ്റ്റ് 14 മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായി ചുമതലയേറ്റു.